ഹായ് ഗായ്സ്, ടെക് ട്രംപ് ആണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കൊച്ചു രാജാക്കന്മാരെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഐഫോൺ 15 സാംസങ്ങിന്റെ S23 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. സോ ഈ ഫോണുകൾ രണ്ടും ഞാൻ ഏകദേശം ഒരു മാസത്തിലധികമായി ഉപയോഗിക്കാൻ തുടങ്ങി. സോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടിന്റെയും രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂസർ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും രണ്ടും ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളാണ്. ഉപയോഗിച്ചിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും S23 എടുക്കണോ അതോ ഐഫോൺ 15 എടുക്കുന്നതാണോ നല്ലതെന്നുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്തായിരുന്നാലും മനസ്സിലാവുന്നതാണ്. ഇതൊരു തരത്തിലും രണ്ട് ഡിവൈസുകളെയും ചവിട്ടിത്താത്താനുള്ള ഒരു ശ്രമമല്ല. ശരിക്കും ഈ രണ്ട് ഫോണുകളും പലർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ഗൈസ്, ആദ്യം നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ആണ് ആദ്യം ഇവിടെ നോക്കേണ്ടത്. ഇത് രണ്ടും ഏകദേശം സിമിലർ, വെയ്റ്റും സൈസും കാര്യങ്ങളെല്ലാം സിമിലർ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് 15 ഇൻഹാൻഡ് ഫീൽ ആണ്. കാരണം 15 എന്ന് പറയുന്ന ഫോൺസിന് സീറ്റ് ബീഡിങ്സിന് തിക്നെസ് കുറവായതിന്റെ പേരിൽ നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് എളുപ്പം ഈ 15 ആണ്. S23 വെയിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് വെറുതെ കിഡിലനാണ്. നമുക്ക് ഈ ഫോൺ കയ്യിൽ ഇരിക്കുന്നത് തന്നെ അറിയാൻ പറ്റില്ല. ശരിക്കും നമുക്ക് ഈ രണ്ടും കൂടി ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല വെയിറ്റിൽ വ്യത്യാസം തോന്നും. പക്ഷേ രണ്ടും തമ്മിൽ 1 ഗ്രാമിന്റെ വ്യത്യാസമുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും പൗച്ച് ഇട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ വ്യത്യാസവും തോന്നില്ല. ബാക്ക് രണ്ട് മാറ്റ് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അത് രണ്ടും നല്ല ക്ലാസ് ലുക്കാണ്. പക്ഷേ 15 പറയുന്നത് ഒരു വെറൈറ്റി ലുക്കാണ്. കാരണം ഈ സാധനം കണ്ട ഇത് പച്ചയാണ്. പക്ഷെ പച്ചയാണെന്ന് പറയുന്നത് നമുക്ക് തോന്നില്ല, അങ്ങനത്തെ ഒരു പച്ചയാണ് 15 എന്ന് പറയുമ്പോൾ. ഒരു പൊളിപ്പച്ച സീനാണ് കളിക്കുന്നത്. ഈ രണ്ടും പ്രീമിയം ലുക്കാണ്. ലുക്കിനും കാര്യങ്ങൾക്കൊന്നും രണ്ടിനും ഒരു കുറവില്ല. രണ്ടിന്റെയും ഇൻഹാൻഡ് ഫീല് കിഡിലൻ തന്നെയാണ്. രണ്ട് ഫോണുകൾക്കും IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്ര നാളെ യൂസ് ചെയ്തതിൽ നല്ല റഫ്യൂസ് ആയിരുന്നു. പല സാഹചര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ രണ്ട് ചാർജിങ് സ്ലോട്ടുകൾ കാണാൻ പറ്റും. ഇതിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം 15 സീരീസിൽ വന്നത് സാധാ സെക്കൻഡ് ജനറേഷൻ USB സ്ലോട്ടാണ്. പക്ഷേ S23 ഇത് 256 GB ആണ്. ഇതിൽ 4th generation ആണ് വരുന്നത്. പക്ഷേ നോർമൽ 120 GB ആണെങ്കിൽ പോലും 3rd generation ആണ് വരുന്നത്. സോ അത് വലിയൊരു വ്യത്യാസമാണ്. ഡാറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങൾക്കൊക്കെ അത് വളരെ അധികം വലിയൊരു ചേഞ്ച് കാണിക്കുന്നതാണ്. രണ്ട് ഫോണുകളുടെയും ഏറ്റവും കൂടുതൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ രണ്ട് രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. ഐഫോൺ 15 വരുന്നത് ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ലുക്കിലുള്ള ഡിസ്പ്ലേ. പിന്നെ സാംസങ്ങിന്റെ ഒരു പഞ്ച് ഹോൾ കട്ടൗട്ട് ഉള്ള ഒരു ഡിസ്പ്ലേയുമാണ്. ആപ്പിളുടേത് XDR OLED എന്ന് പറയുന്ന ആപ്പിളിന്റെ തന്നെ ഡിസ്പ്ലേയും സാംസങ്ങിന്റേത് ഡൈനാമിക് AMOLED 2X എന്ന് പറയുന്ന ഒരു നൈസ് ഡിസ്പ്ലേ ആണ് സാംസങ്ങിൽ വരുന്നത്. പക്ഷേ ഇതിന്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഇതിന്റെ റിഫ്രഷ് റേറ്റിലാണ്. ഐഫോൺ 15 60Hz റിഫ്രഷ് റേറ്റ് മാത്രമാണ് വരുന്നത്. പക്ഷേ സാംസങ് S23 120Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അത് ശരിക്കും മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. നമുക്ക് ശരിക്കും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. എക്സ്പീരിയൻസിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാംസങ് S23 തരുന്ന ഒരു കംഫർട്ടും ഫീലും വേറെ ലെവലാണ്. കാരണം അതിന്റെ ഒരു ഫ്ലോ തന്നെ ഡിഫറെൻ്റ് ആണ്. കാര്യം ശരിയാണ്, iOS ഒരു അനിമേഷൻസ് ഒക്കെ നമുക്ക് കുറച്ച് ഫാസ്റ്റർ ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ തരും. പക്ഷേ നമ്മുടെ ഹാർഡ്വെയർ സെക്ഷൻ നോക്കുമ്പോൾ എന്നും ഒരു കുറവാണ് ശരിക്കും 60Hz റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും വരുമ്പോഴേക്കും അത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ രണ്ട് ഫോണും അറ്റ് എ ടൈം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു ചെറിയൊരു ബിറ്റ് സ്ലോ നമുക്കത് ഫീൽ ചെയ്യും. നോർമൽ ഐഫോൺ സീരീസ് മാത്രം ഉപയോഗിച്ച ഒരാൾക്ക് ഐഫോൺ 15 ഡിസ്പ്ലേയിൽ വ്യത്യാസം തോന്നില്ല. പക്ഷേ ആൻഡ്രോയിഡ് യൂസ് ചെയ്ത് ശീലിച്ച ഒരാൾക്ക് ഐഫോൺ 15 മാറുമ്പോൾ ഡിസ്പ്ലേ വ്യത്യാസം തോന്നും. അത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ 13 Pro സീരീസിന് മേലെ ഉപയോഗിച്ച ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 15 സീരീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് തോന്നും. അപ്പോൾ അതൊരു ചേഞ്ച് ആണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആപ്പിൾ എന്തായിരുന്നാലും ഇതിലൊരു തീരുമാനം എന്തായിരുന്നാലും എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അവരെടുക്കില്ലെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ രണ്ട് ഫോണുകളുടെയും ബ്രൈറ്റ്നസ് ലെവലിൽ വ്യത്യാസം വരുന്നുണ്ട്. ഐഫോൺ 15 വരുന്നത് 1000 nits HBM അതേപോലെ തന്നെ 2000 nits പീക്ക് ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത്. S23 ആണെങ്കിലോ 1200 nits HBM അതേപോലെ തന്നെ 1750 nits പീക്ക് ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത്. നമ്മളത് ഇൻഡോറിൽ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നുന്നത് S23 ഡിസ്പ്ലേ ആണ്. പക്ഷേ ഔട്ട്ഡോറിലേക്ക് വരുമ്പോഴേക്കും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്കിഷ്ടം ഐഫോൺ 15 ഡിസ്പ്ലേ ആണ്. കാരണം അത് കുറച്ചും കൂടി നല്ല വിസിബിൾ ആണ്. ചെന്നാലും നല്ല വിസിബിലിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. S23 കാണാൻ പറ്റുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. S23 നല്ല വിസിബിലിറ്റി ഉണ്ട്. ചിലവർക്ക് ഇഷ്ടപ്പെടുന്ന S23 വിസിബിലിറ്റിയാണ്. പക്ഷേ എനിക്കിഷ്ടം 15 വിസിബിലിറ്റിയാണ്. കോണ്ടന്റ് കാര്യങ്ങളൊക്കെ കാണാൻ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിന്റെയും ഡിസ്പ്ലേ എന്ന് പറയുന്നത് വെൽ പെർഫോമിംഗ് ആണ്. നല്ല കിട്ടില്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഭയങ്കര റിച്ച് ക്വാളിറ്റിയാണ് രണ്ട് ഫോൺസിൻ്റെ ഡിസ്പ്ലേയുടെ കോണ്ടന്റ് വ്യൂവിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്കൊരു ഡിഫറൻസ് തോന്നാൻ പോകുന്നില്ല. കാരണം രണ്ടും കിഡിലൻ ഡിസ്പ്ലേ ആണ്. ഹാപ്പി എക്സ്പീരിയൻസ് ആണ് കോണ്ടന്റ് വ്യൂവിങ് കാര്യങ്ങൾക്ക് തരുന്നത്. ഈ ഡിസ്പ്ലേയുടെ ഓവറോൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഐഫോൺ യൂസർ ആണെന്ന് വെക്കുക. ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഐഫോൺ തന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ 12, 13, 14 അല്ലെങ്കിൽ 10S മുതൽ ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാ ലൈനപ്പിലുള്ള ഐഫോണിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു റിഫൈൻമെൻ്റ് ആണ് 15 തരുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഫീല് തന്നെ തരുന്ന ഫോണാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ
23 ആയിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു വിഷയമാണ് ബ്രോ. അത് ശരിക്കും ഒരു വിഷയം തന്നെ. കാരണം വെച്ചാൽ 120 ഹസ് റിഫ്രഷ് റേറ്റ് എന്ന് വെച്ചാൽ വേറെ ലെവല് ഫ്ലോ ആണ് ആ ഡിസ്പ്ലേ ഇടുന്നത്. നമുക്ക് ആ ഡിസ്പ്ലേ തരുന്ന ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഒരു ആസ് എ യൂസർ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു s23 15 സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാവും. കാരണം അത്രയും നല്ലൊരു ഫ്ലോ ആ s23 എന്ന് പറയുന്ന ആ ഡിസ്പ്ലേ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ യൂസർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾവേസ് ഗോ ഫോർ s23's ഡിസ്പ്ലേ ആൻഡ് ഇറ്റ്സ് പ്രെട്ടി ഗുഡ്. ഐഫോൺ 15 60 Hz ഉള്ളൂ, വേറെ റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നതിനകത്ത് പറയാൻ പറ്റില്ല, കാരണം ഇല്ലാത്ത കാര്യത്തിൽ നമുക്ക് കോമ്പറ്റീഷൻ വെക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് s23 എന്ന് പറയുന്ന ഒരു സംഭവം ക്ലീൻ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എന്തൊക്കെ പറഞ്ഞാലും s23 ഈസ് ഫാർ മോർ ബെറ്റർ ദാൻ 15. സെക്യൂരിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ s23 ഫിംഗർ പ്രിന്റും ഫേസ് ഐഡിയും വരുന്നുണ്ട്. അത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്, അത് ഐഫോണിൽ ഇല്ലാത്തൊരു സംഭവമാണ്. അതേപോലെ തന്നെ 15 ഫേസ് ഐഡി മാത്രമാണ് വരുന്നത്, പക്ഷെ അതൊരു കിഡിലും ഫേസ് ഐഡിയാണ്. കാരണം നിങ്ങൾക്ക് ഏത് രാത്രിയും ഏത് കൂറാക്കൂരിട്ടത്തും ആ സാധനം വർക്ക് ചെയ്യും. ആ ഒരു കാര്യം എടുക്കുമ്പോഴേക്കും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഒരു ഉപകാരമാവും. അല്ലാതെ നമുക്ക് ഇതിനകത്തൊരു കുറവ് പറയാൻ പറ്റില്ല, കാരണം 15 എന്ന് പറയുന്നത് എൻ്റെ ഫേസ് ഐഡി അത്രയും കിഡിലനാണ്. s23 ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അത് ശരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈ റിഫ്രഷ് റേറ്റിൽ നമുക്ക് ആ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലാണ്. പക്ഷേ പെർഫെക്ഷൻ എന്ന് പറയുന്നത് 15 ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. സെറ്റിംഗ്സിൻ്റെ അകത്ത് കയറി നമ്മൾ അത് ഓൺ ആക്കിയാൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര പെർഫെക്ഷൻ ഉള്ളൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് 15 എന്ന് പറയുന്നത്. നമുക്ക് കുറ്റം പറയാനുണ്ടാവില്ല. s23 ഭയങ്കര ഒരു ഫ്ലോ ഒക്കെ തരുന്നതിന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയ രീതിയിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. ചില സ്ഥലത്തൊക്കെ ഓവറായിട്ട് വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ഇത് എന്ന് പറയുന്നത് വേറെ ലെവലാണ്, പക്കാ പെർഫെക്റ്റ് ആണ്. അതാണല്ലോ ആപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അത്യാവശ്യം രണ്ടും നല്ല ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് 15 സൗണ്ടാണ്. കാരണം 15 ഭയങ്കര ലൗഡ് ആണ്. അത് മാത്രമല്ല ഭയങ്കര റിഫൈൻഡ് ക്വാളിറ്റിയാണ് ഐഫോൺ 15 സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം എനിക്ക് 15 തന്നെയാണ് ഇഷ്ടം. പെർഫോമൻസ് എന്നുള്ളൊരു സംഭവം ശരിക്കും ഞാൻ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സാധാരണ നിലയിൽ നമുക്ക് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പെർഫോമൻസ് ലെവലായിട്ട് ആൻഡ്രോയിഡ് കമ്പയർ പോലും ഞാൻ ചെയ്യാറോ ചിന്തിക്കാറില്ല. കാരണം ആ ഒരു ലെവലിലേക്ക് എത്താറില്ല. പക്ഷെ ഈ s23 വരുന്ന 8 Gen 2 എന്ന് പറയുന്ന ഒരു ചിപ്പ് സെറ്റ് വേറെ ലെവലാണ്. ഡേ ടു ഡേ യൂസ് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും കിട്ടിയാനായിട്ട് പെർഫോം ചെയ്യും. 15 വരുന്ന 6 GB റാം ആണ്, s23 8 GB റാം ആണ്. അത് നോക്കണ്ട, നമുക്ക് രണ്ട് ഫോണും കിട്ടിലൻ പെർഫോമൻസ് ആണ്. രണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യും. യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഏക ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 15 ഒരു ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ s23 എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂളർ ആയിട്ടുള്ള ഒരു ഫോണാണ്. വാം ആവും എന്നല്ലാതെ ഭയങ്കരമായ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫേസ് ആയിട്ടില്ല. അത് ശരിക്കും s23 ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോഴേക്കും നല്ലൊരു വ്യത്യാസം കാണിക്കും. കാരണം നമ്മുടെ ഐഫോൺ 15 ഹൈ ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. നോർമൽ ഫ്രെയിം റേറ്റ് തന്നെ കളിക്കുന്നവർ. പക്ഷേ s23 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൈ ഫ്രെയിം റേറ്റിലിട്ട് കളിക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ് അല്ലേ? അത് വലിയൊരു കാര്യമാണ് അത്. സോ അങ്ങനെ ഒരു വരുമ്പോഴേക്ക് നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 15 ഗെയിം കളിക്കാൻ പറ്റില്ലെന്നല്ല, 15 കിഡിലായിട്ട് കളിക്കാൻ പറ്റും. 15 നോർമലിൽ കളിക്കുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. s23 ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, രണ്ട് ഫോണും ഗെയിമിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഫോണല്ല, കോമ്പാക്ട് ഫോണുകളാണത്. മനസ്സിലായോ? ഡെയിലി യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കമ്പനി ഇറക്കിയിരിക്കുന്ന ഫോണുകളാണ്. പക്ഷെ എന്നാൽ പോലും രണ്ട് ഫോണുകളിലും ഗെയിം കളിക്കാൻ പറ്റും. s23 ഹൈ ഫ്രെയിം റേറ്റിൽ കളിക്കാനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു ഡിഫറൻസ് ആണ്. അതേപോലെ തന്നെ എൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. കാരണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് പ്ലാറ്റ്ഫോമുകളായതുകൊണ്ട് രണ്ടിൻ്റെയും ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്. s23 എടുക്കാന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെതായ 1UI ഒരുപാട് കസ്റ്റമൈസേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആ ഫോൺ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് എവിടെയൊക്കെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വേറൊരു സംഭവമുണ്ട്. s23 ഇനി കിട്ടാൻ പോകുന്നത് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആണ്. പക്ഷേ ഐഫോൺ 15 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതായത് ഏകദേശം ഇനി ഒരു 6 വർഷം വരെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ടാവും, അതിൽ കൂടുതൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഉണ്ടാവും. s23 കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അത് അനൗൺസ് പോലും ചെയ്യില്ല. അത് ഭയങ്കര പ്രൈസ്ലെസ്. അത് ഫോണിൽ ഇല്ല, ഐഫോണിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരുമെന്ന് നമുക്ക് ഡൗട്ടാണ്. പക്ഷേ ഐഫോൺ എന്ന് പറയുന്നത് iOS ആണ്. iOS എന്ന് പറയുന്നത് ഭയങ്കര റിഫൈൻഡ് വെർഷൻ ആണ്. അതും നല്ല ഫാസ്റ്റർ ആൻഡ് സ്മൂത്തർ അനിമേഷൻസ് ഒക്കെ തന്ന് നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ iOSന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ iOSൽ നമ്മുടെ ആവശ്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. സോ അതിൽ കുറച്ച് എഫേർട്ട് ഇടണം. ഈവൻ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. സോ അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല ആ പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്. കാരണം അതിനുവേണ്ടി പഠിക്കുക, അതിനുവേണ്ടി ഓരോ റീലുകളൊക്കെ കാണാമെന്ന്
പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് താല്പര്യം. നിങ്ങൾ ഇതുവരെ ഐഫോൺ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇന്ന സാധനങ്ങളൊക്കെ വേണം, ഇന്ന പോലെയൊക്കെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമുള്ള ആണെന്നുണ്ടെങ്കിൽ ഫോർ വൺ യു വൈ മാൻ, അതാണ് ബെറ്റർ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ്സിനൊക്കെ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നതെന്നെങ്കിൽ ഐഒഎസ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. സോ ഇങ്ങനൊരു ഡിഫറൻസ് രണ്ടിലും വരുന്നുണ്ട്. ഐഒഎസിൽ കിട്ടുന്ന ഒരു അപ്ലോഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റിയാണ്. സാംസങ്ങിന് അത്രത്തോളം തരാൻ പറ്റില്ല, പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആണ്, നല്ല ക്വാളിറ്റി തന്നെയാണ് സാംസങ് കാഴ്ചവെക്കുന്നത്. അപ്ലോഡ്സ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഐഫോൺ 15. കസ്റ്റമൈസേഷൻസും നിങ്ങളുടെ പേഴ്സണലായുള്ള ചോയ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ ഫോർ s23 ബ്രോ. ബാറ്ററി ഡയർ എടുക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 15 3339 mAh s23 3900 mAh ആണ് വരുന്നത്. ഈ രണ്ട് ഫോണിൻ്റെ ബാറ്ററീസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബാറ്ററി ഒന്നും അല്ല, പക്ഷെ എന്നാൽ പോലും ഒരു വൺ ഡേ ഈസി ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്, രണ്ട് ഫോണുകളിൽ ലഭിക്കുന്നുണ്ട്. 15 ഏകദേശം 5.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം, s23 7 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ കിട്ടുമായിരുന്നു UI 5. ഇപ്പോൾ UI 6 ആണ് വന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ബാറ്ററി എന്ന് പറയുന്നത് 6 മണിക്കൂർ താഴെ സ്ക്രീൻ ഓൺ ആണ്, നല്ല യൂസ് ഉണ്ടെങ്കിൽ 4 മണിക്കൂർ. അത് ഏകദേശം 15 അതേ സെയിം ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നും രണ്ടും നമുക്ക് പറയാനില്ല. 6 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകും എന്നല്ലാതെ വലിയ മേജർ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും ബാറ്ററി ബാക്കപ്പിൽ ഇല്ല. ചാർജിങ്ങിന്റെ കാര്യത്തിൽ s23 ഒരു ബെനിഫിറ്റ് ഉണ്ട്, 1.5 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവുകയും ചെയ്യും. 25 വാട്ടിന്റെ PD സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഐഫോൺ 15 എന്ന് പറയുന്നത് 20 വാട്ടിന്റെ PD സപ്പോർട്ട് ഉള്ളൂ, മാത്രമല്ല 1.5 മണിക്കൂറിൽ മേലെ ചാർജ് ചെയ്യാനും എടുക്കും. സോ ആ ഒരു കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ രണ്ടും ദുരന്തമാണ്. കാരണം അത്രയും ടൈമൊന്നും ചാർജ് എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും സാംസങ്ങിന്റെ s23 പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും, മാത്രമല്ല റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. രണ്ട് ഫോണുകളും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, s23 റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 15 വേറെ സംഭവം ഉണ്ട്, 15 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എയർപോർട്സും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം 15 വരുന്നുണ്ട്. നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. ക്യാമറ എന്ന് പറയുന്നത് രണ്ട് ഫോണുകളുടെയും അടിപൊളിയാണ്, പക്ഷെ എന്നാൽ പോലും മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങുന്നതല്ല, നമ്മൾ s23 15 ക്യാമറയുടെ മാത്രം ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നതാണ്. സോ ഗൈസ്, നോർമൽ 4K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് രണ്ട് ഫോണുകളിലും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നു എന്നുള്ളത് കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല വീഡിയോഗ്രാഫി തന്നെയാണ് രണ്ട് ഫോണുകളും കാഴ്ചവെക്കുന്നത്. സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ അത്യാവശ്യം അടിപൊളിയാണ് രണ്ട് ഫോണുകളിലും. പ്രോ പർപ്പസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. ഫോട്ടോസ് ഇപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിലും നല്ല രീതി തന്നെ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ്സിന് ആരും എടുക്കാന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയാണ്. സോ ഈ ഫുട്ടേജസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. സോ ടോട്ടലി നമ്മളത് അനലൈസ് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും s23 ആണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ s23 കിട്ടുന്നുണ്ട്. സോ ഐഫോൺ ഒട്ട് മോശമൊന്നുമല്ല, ഐഫോൺ മുന്നിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ ഐഫോണും ഉണ്ട്. ആൻഡ്രോയിഡിന്റെ പവർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആപ്പിൾ തന്നെ എടുക്കത്തുള്ളൂ, കാരണം ആപ്പിൾ എടുക്കുന്ന ഒരു ഡ്രീം ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ എടുക്കണമെന്ന് ഞാൻ പറയില്ല, എടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കാശാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ആസ് ഒരു ഫോൺ യൂസർ എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്ക് രണ്ട് ഫോൺ ഉപയോഗിച്ചത് രണ്ട് ഞാൻ ഏകദേശം ഒരുപാട് നാളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഏത് ഫോൺ എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് രണ്ട് വെർഷൻ ഉണ്ട്. ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതും, പിന്നെ ഒന്ന് ഇപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതേപോലെ തന്നെ യൂട്യൂബ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഉപയോഗമുള്ള ആളാണ് ഞാൻ. പ്രൊഫഷണൽ പർപ്പസുകൾക്ക് ഞാൻ ഐഫോൺ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് ക്യാമറ, ലോഡ് കാര്യങ്ങൾ. എനിക്ക് യൂസ് കൂടുതൽ ഇൻഡോറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഐഫോണിൻ്റെ ക്യാമറ ആയിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്ക് പേഴ്സണൽ ആവശ്യങ്ങൾ ഒരിക്കലും ഐഫോണിൽ മാത്രം നിൽക്കില്ല, മനസ്സിലായോ? ഒരു ഐഫോണുള്ളത് കൊണ്ട് മാത്രം എൻ്റെ കാര്യമുണ്ട് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്, എൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഉദ്ദേശം ക്യാമറ, വീഡിയോ എഡിറ്റിംഗ്, ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് അങ്ങനത്തെ പരിപാടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലിട്ട് പൊളിക്കാനാണെന്നുണ്ടെങ്കിൽ ഐഫോൺ തന്നെ ചൂസ് ചെയ്യുക. ഐഫോൺ ആണ് ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി ഗ്ലോ ആയിട്ട് എനിക്ക് നിൽക്കുന്നത്, എൻ്റെ ഒപ്പീനിയൻ ആണ്. പിന്നെ പേഴ്സണൽ യൂസ് ആണ്, നിങ്ങളുടേതായ യൂസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് ഒരു റിച്ച് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഒരു കൊടുക്കുന്ന വിലക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഒരു ഫോണിൽ തന്നെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ s23 എടുക്കാം. s23 എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല, s23 അടിപൊളി ഫോണാണ്. s23 ആണെങ്കിൽ എല്ലാം കൂടി നിങ്ങൾക്ക് കിട്ടും, ഒറ്റ ഫോൺ മതിയാവും. പിന്നെ ആപ്പിൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ ഇതെടുക്കുക, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത്. സോ ഗൈസ്, ഇതേപോലത്തെ നല്ല നല്ല കണ്ടന്റ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടെക് ട്രാം. ഐ ആം സൈനിങ് ഓഫ് ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ ബ്രോ. അസ്സലാമു.